നിദാനശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുക. ഇത് നിദാനശാസ്ത്ര ചർച്ചകളുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് മഖാസിദിന്റെ ആദ്യ ചർച്ചകളൊക്കെ കാണാൻ കഴിയും. നമുക്കൊക്കെ സുപരിചിതമായ ജമൽ ജവാമി, ഇവിടെ ഇരിക്കുന്ന അധിക മുതാലിമീങ്ങളും ഒരുപക്ഷെ അത് പരിചയപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ജമുൽ ജവാമി താജുദ്ദീൻ സുബിക്കി റഹ്മഹുള്ളയുടെ ജമുൽ ജവാമിയിൽ പോലും മക്കാസിദ് ശരീഅത്തിലേക്കുള്ള ഇഷാറത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതിനൊക്കെ മുമ്പ് 4-ാം നൂറ്റാണ്ടിലും 5-ാം നൂറ്റാണ്ടിലും ഒക്കെ നമ്മുടെ നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ മക്കാസിദ് ശരീഅത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇമാമുൽ ഹറമൈനിൽ ജുവൈനി തങ്ങളാണ് മക്കാസിദിന്റെ ചർച്ചകൾ നിദാന ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അടിവരയിട്ട് ആദ്യമായിട്ട് പറയുന്നത്. തന്റെ അൽ ബുർഹാൻ ഫി ഉസൂൽ ഫിഖ് എന്ന വലിയ ഗ്രന്ഥം ഇമാമുൽ ഹറമൈനി തങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്. കേരളക്കരയിൽ ഓതുന്ന എല്ലാവർക്കും മുത്തഅല്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഇമാമുൽ ഹറമൈനി തങ്ങൾ പരിചിതമാണ്. കാരണം ഫത്വൽ മുഈനിലും മറ്റുമൊക്കെ നിരന്തരമായിട്ട് ഇമാമുൽ ഹറമൈനി തങ്ങളുടെ കാഴ്ചപ്പാടുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ജമ്മുൽ ജവാമിലും തന്നെ ഇടയ്ക്കിടെ വരുന്ന സുപരിചിതമായ നാമമാണ് മഹാനായ ഇമാമുൽ ഹറമൈനി തങ്ങളുടെ നാമം. നിഹായത്ത് കർമ്മശാസ്ത്ര ഗ്രന്ഥത്തില് നിഹായത്തുൽ മത്ലബ് എന്ന ഇമാമുൽ ഹറമൈനിയുടെ ഗ്രന്ഥം ഏറെ സുപരിചിതവും ഇന്ന് മാർക്കറ്റുകളിൽ ലഭ്യവും നമ്മുടെയൊക്കെ ലൈബ്രറികളിലൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് നിഹായ. അതുപോലെ അദ്ദേഹത്തിന്റെ നിദാന ശാസ്ത്ര ഗ്രന്ഥമാണ് അൽ ബുർഹാൻ ഫി ഉസൂൽ ഫിഖ്. തന്റെ ബുർഹാനിൽ ഖിയാസിന്റെ ബാബില് മഹാനായ ഇമാമുൽ ഹറമൈനിൽ ജുവൈനി തങ്ങൾ മക്കാസിദ് ശരീഅത്തിന്റെ ആദ്യ പാഠങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. പിന്നീട് വന്ന മഹാനായ ഇമാമുൽ ഗസ്സാലി ജുവൈനി തങ്ങളുടെ ശിഷ്യനും ഇസ്ലാമിക ലോകം കണ്ട അഗാധ പണ്ഡിതവര്യനുമായ മഹാനായ ഇമാമുൽ ഗസ്സാലി റഹിമഹുള്ള തന്റെ മുസ്തഫയിലും അതിന് മുമ്പ് എഴുതിയ തന്റെ അൽ മൻഹൂൽ ഫി ഉസൂലിൽ ഫിഖ് എന്ന ഗ്രന്ഥത്തിലും മറ്റുമൊക്കെ അദ്ദേഹത്തിന് 2-3 നിദാന ശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. അവകളിലൊക്കെ ഈ മഖാസിദ് ശരീഅത്തിനെ കുറിച്ച് വളരെ കൃത്യമായ കാഴ്ചപ്പാട് പറയുന്നുണ്ട്. ഞാനിത് പറയുന്നത് മഖാസിദ് ശരീഅത്തെ കുറിച്ച് പൊതുവെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. മഖാസിദ് എന്ന് പറഞ്ഞാൽ ആധുനിക പണ്ഡിതർ കൊണ്ടുവന്ന ഏതോ ഒരു വിജ്ഞാന ശാസ്ത്രമാണ് എന്ന രീതിയിൽ അവഗണിക്കുന്ന ഒരു പ്രവണത മഖാസിദിനെ കുറിച്ച് അറിയാത്ത പല ആളുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ നിദാന ശാസ്ത്രത്തിന്റെ ചരിത്രം അറിയുന്ന ഒരാൾക്കും മഖാസിദ് എന്നുള്ളത് ഒരു പുതിയ വിജ്ഞാന ശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് പുറ്റിച്ച് തള്ളാൻ പറ്റില്ല. മഖാസിദ് ശരിയ ഇമാമുൽ ഹറമീൻ ജുവൈനിയും ഇമാമുൽ ഗസ്സാലി റഹ്മഹുള്ളയും ഒക്കെ ഏറെ വിശദീകരിച്ച വളരെ കൃത്യമായി പറഞ്ഞ ഒരു വിജ്ഞാന മേഖലയാണ് മഖാസിദ് ശരിയ. മാത്രമല്ല ഇമാമുൽ ഗസ്സാലി റഹ്മഹുള്ള തന്റെ മുസ്തഫയിൽ പറഞ്ഞ കാര്യങ്ങൾ അത്രയുമാണ് ഇന്നും മഖാസിദിന്റെ ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഇമാമുൽ ഗസ്സാലി തങ്ങൾ പറഞ്ഞ അതേ ഉദാഹരണങ്ങൾ, അതേ ഡെഫിനിഷനുകൾ, അതേ തർത്തീബുകൾ, അതേ തക്സീമുകൾ ഇന്നും മഖാസിദിന്റെ ചർച്ചകളിൽ അതുതന്നെയാണ് പണ്ഡിതർ മുന്നോട്ട് വെക്കുന്ന ചർച്ചകളും രീതികളും തർത്തീബുകളും എന്നത് അത്ഭുതകരമാണ്. മറ്റു വിജ്ഞാന ശാസ്ത്രങ്ങളിലൊക്കെ ഏറെ മാറിയപ്പോഴും ഇവിടെ ജുവൈനി തങ്ങളും ഗസ്സാലി ഇമാമും പടുത്തുയർത്തിയ അതേ ചിന്തകളിലൂടെയാണ് ഇന്നും മഖാസിദിന്റെ ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് അടിസ്ഥാനപരമായി നിദാന ശാസ്ത്രത്തിലെ അടിസ്ഥാനമുള്ള ഒരു വിഷയമാണ് മഖാസിദ്, മറിച്ച് ആധുനിക പണ്ഡിതർ മാത്രം കൊണ്ടുവന്ന ഒരു ചർച്ചയല്ല മഖാസിദ് ശരിയ എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇമാമുൽ ഹറമൈനിയുടെയും ഇമാമുൽ ഗസ്സാലിയുടെയും ഒക്കെ ഉദാഹരണം പറഞ്ഞത്. മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ആധികാരികമായിട്ട് ഓതുന്ന നിദാന ശാസ്ത്രത്തിന്റെ ഗ്രന്ഥമായ ജമ്മുൽ ജവാമിയിലും താജുദ്ദീൻ സുബിക്കി റഹ്മഹുള്ളയും വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ ലഘുവായ രീതിയിൽ സൂചിപ്പിക്കുന്നു എന്നത് ഇതിന്റെ ആധികാരികതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്താണ് ഈ ളറൂറിയാത്തും, എന്താണ് ഹാജിയാത്തും, എന്താണ് തഹ്സീനിയാത്തും എന്ന് നമുക്ക് പരിശോധിക്കുന്നതിലൂടെ മഖാസിദിനെ കുറിച്ചുള്ള ഒരു ചിത്രം ഇവിടെ ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഇന്ന് മഖാസിദിന്റെ ചർച്ചകളൊക്കെ ഏറെ വിശാലമാണ്. ജമ്മുൽ ജവാമിയിലെ ഒരു പാരഗ്രാഫിൽ ഒതുങ്ങുന്ന മഖാസിദ് ശരിയ ഇന്ന് അതിനെ കുറിച്ച് മാത്രം ദാർഹുദയിൽ പോലും ഒരു സെമസ്റ്ററിൽ ഒരു പേപ്പറായിട്ട് വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കുന്നു. ഫിഖ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികളെ നമ്മൾ മഖാസിദ് ശരിയ എന്ന വിഷയം പഠിപ്പിക്കുന്നു. മാത്രമല്ല 9-ാം നൂറ്റാണ്ടിൽ വന്ന മഹാനായ അബു ഇസ്ഹാഖ് ശാത്തിബ് റഹ്മഹുള്ള, അന്തലുസിൽ വന്ന മാലിക്കി അഷ്അരി പണ്ഡിതനായിരുന്ന അബു ഇസ്ഹാഖ് ശാത്തിബ് റഹ്മഹുള്ള തന്റെ നിദാന ശാസ്ത്ര ഗ്രന്ഥമായ അൽ മുവാഫഖാത്ത് എന്ന കിതാബിൽ അതിന്റെ 2-ാം ജുസിൽ ഒരു ജുസ് 1
ഒന്നായിട്ട് മഖാസിദിന്റെ ചർച്ചകൾക്കായിട്ട് മാറ്റിവെക്കുകയാണ്. വലിയ 1500 പേജുകൾ വരുന്ന ഒരു ഗ്രന്ഥം ഒന്നായിട്ട് മഖാസിദിന്റെ ചർച്ചകൾക്കായിട്ട് മാറ്റിവെക്കുകയാണ്. ഞാൻ പറ ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ ഉസൂൽ ഫിഖിന്റെ ജമ്മുൽ ജവാമിയിലെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞ കാര്യം ഇന്ന് ആധുനിക പണ്ഡിതന്മാർ അതിനെ കുറിച്ച് മാത്രം മഖാസിദു ശരിയ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വന്ന ഇബ്നു ആഷൂർ റഹിമഹുല്ല ഇബ്നു ആഷൂർ അദ്ദേഹം മഖാസിദു ശരിയ ഇസ്ലാമിയ എന്ന പേരിൽ ഒരു കിതാബ് തന്നെ എഴുതി. അതിനെ തുടർന്ന് മഖാസിദിനെ കുറിച്ചുള്ള നിരവധി ചർച്ചകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലോകത്ത് അറിയൊക്കെ മഖാസിദിനെ കുറിച്ച് കിതാബുകളുണ്ട്. ഈ അടുത്ത് നമ്മെ നിന്ന് മറഞ്ഞുപോയ ദത്തൂർ വഹബ് സുഹലിയെ പോലത്തെ കർമ്മശാസ്ത്ര പണ്ഡിതരൊക്കെ നൂറുകണക്കിന് കിതാബ് എഴുതിയ ആധുനിക പണ്ഡിതനാണ് ദത്തൂർ വഹബ് സുഹലി. ഒരുപക്ഷെ കേരളത്തിൽ അദ്ദേഹം പരിചയപ്പെട്ട് അത്ര പ്രശസ്തനായിരിക്കില്ല. എന്നാൽ ഇന്ന് ജീവിച്ച് എല്ലാ ഫന്നിലും തഫ്സീറിലും നഹവിലും ഉസൂലിലും ഫിഖിലും ഹദീസിലും ഒക്കെ ഗ്രന്ഥങ്ങൾ എഴുതിയ, നൂറിലധികം ഗ്രന്ഥങ്ങൾ എഴുതിയ ദത്തൂർ വഹബ സുഹൈലി, ദമിഷ്കുകാരനായിരുന്ന സിറിയക്കാരനായ അദ്ദേഹം ഈ അടുത്താണ് അദ്ദേഹം വഫാത്താകുന്നത്. ഇതുപോലുള്ള പണ്ഡിതവരൊക്കെ മഖാസിദിനെ കുറിച്ച് നൂറുകണക്കിന് പേജുകൾ വരുന്ന വലിയ വലിയ ഗ്രന്ഥങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. മഖാസിദിനെ കുറിച്ച് ഇന്ന് നമ്മുടെ ഇടയിൽ മാത്രമല്ല ചർച്ചകൾ, ഇന്ന് ലോയിനെ കുറിച്ച് പഠിക്കുന്ന, ആധുനിക നിയമങ്ങളെ കുറിച്ച് പഠിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിക സർവകലാശാലകളിലൊക്കെ പഠിക്കുന്ന ആളുകൾ, അവർ ഫിഖിന്റെയും നിദാന ശാസ്ത്രത്തിന്റെയും ആയങ്ങളിലേക്ക് പോവാതെ ഫിഖിൽ നിന്ന് ഖവാഇദുൽ ഫിഖിയ, അതിന്റെ ജനറൽ പ്രിൻസിപ്പിൾസിനെ കുറിച്ച്, അൽ ഖവാഇദുൽ ഫിഖിയനെ കുറിച്ചും അതേപോലെ നിദാന ശാസ്ത്രത്തിൽ മഖാസിദു ശരിയനെ കുറിച്ചുമാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഇന്ന് മത മേഖലയിലുള്ളവർ മാത്രമല്ല മറ്റു നിയമജ്ഞർ പോലും പഠിക്കുന്ന നിദാന ശാസ്ത്രത്തിന്റെ മേഖലയാണ്, ഒരു വിജ്ഞാന മേഖലയാണ് മഖാസിദു ശരിയ എന്നുള്ളത്. ഇന്ന് ഇംഗ്ലീഷിലും മറ്റുമൊക്കെ നമുക്ക് മഖാസിദിനെ കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും, ലഭ്യമാകും. നൂറിലധികം ഗ്രന്ഥങ്ങൾ ആധുനിക പണ്ഡിതർ മഖാസിദിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോ ഇന്ന് മത മേഖലയിലുള്ള ആളുകളൊക്കെ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയാണ് മഖാസിദു ശരിയ എന്നുള്ളത്. മാത്രമല്ല ചർച്ചകളിൽ ഇന്ന് കാലത്തോട് സംവദിക്കാൻ, കർമ്മശാസ്ത്രത്തെ പുതുനൂറ്റാണ്ടിനെ അവതരിപ്പിക്കാൻ മഖാസിദിന്റെ അകമ്പടിയോടെ ആയിരിക്കണം പുതുനൂറ്റാണ്ടിൽ കർമ്മശാസ്ത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം എന്തുകൊണ്ട് എന്നത്, വൈ അല്ലെങ്കിൽ ഹൗ എന്ന ക്വസ്റ്റ്യൻ, ക്രിറ്റിക്കൽ പെഡഗോജി ഒക്കെ ആ രീതിയിലൊക്കെ വിദ്യാഭ്യാസം നേടി വരുന്ന ആധുനിക തലമുറയോട് ഇത് മാത്രമാണ്, ഇതാണ് നിയമം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, എന്തുകൊണ്ടാണ് ഈ നിയമം എന്ന് കൂടി പറയണമെന്ന് പണ്ഡിതർ പഠിപ്പിക്കുന്നു. നമ്മൾ കണ്ടല്ലോ ആധുനികമായ നിരവധി ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ, ഇസ്ലാമിന്റെ ബഹുഭാരത്വത്തെ കുറിച്ച്, ഇസ്ലാമിലെ ട്രിപ്പിൾ തലാഖിനെ കുറിച്ച്, മുത്തലാഖിനെ കുറിച്ചൊക്കെ ചർച്ചയുണ്ടായപ്പോ പൊതുസമൂഹം നമ്മോട് ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങളുടെ മതത്തിൽ മുത്തലാഖുണ്ട്, ശരി, എന്തിനാണത്? ആധുനിക കാലത്തും എന്തിന് നിങ്ങൾ അത് നിലനിർത്തുന്നു? അത് പഴഞ്ചൻ നിയമമല്ലേ എന്ന് ചോദിക്കുമ്പോ ഇതാണ് നിയമം എന്ന ഒറ്റ വാചകത്തിൽ മറുപടി പോരാ, മറിച്ച് എന്തുകൊണ്ട് ഈ നിയമമായി എന്നുകൂടി നമ്മൾ സമർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇസ്ലാമിന്റെ ഈ അഹ്കാമുകൾ ജനങ്ങൾക്ക് ആക്സെപ്റ്റബിൾ, മക്ബൂലായി മാറുന്നത്, ജനങ്ങൾ അത് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മഖാസിദിലൂടെയായിരിക്കണം ആധുനിക ലോകത്ത് ജനങ്ങളോട് സംവദിക്കേണ്ടത്. ഇന്ന് മത നിയമങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ, അതിനുള്ള ഏറ്റവും വലിയ ഗുണപാഠമാണ് ഖുർആനിന്റെ ശൈലി. ഖുർആൻ 600-ാം നൂറ്റാണ്ടിലുള്ള ജനങ്ങളോട് സംവദിച്ചപ്പോൾ പോലും നിയമങ്ങൾക്കൊപ്പം അതിന്റെ ഹിക്മത്ത്, അതിന്റെ വിഷ്ടം, എന്തുകൊണ്ട് അല്ലാഹു ഇത് നിയമമാക്കി എന്നുകൂടി പറയുന്നു. എന്തുകൊണ്ട് ആ ശൈലി നമ്മുടെ ആധുനിക ലോകത്ത് സ്വീകരിച്ചുകൂടാ? നിർബന്ധമായിട്ടും ആ ശൈലിയാണ് ഇന്ന് ഫുഖഹാക്കളും പണ്ഡിതരും സ്വീകരിക്കേണ്ടത്. അതിന്റെ അഭാവം, ആ ശൈലി സ്വീകരിക്കാത്തതിന്റെ അഭാവം പല വിവാദങ്ങളിലും നമ്മള് നേരെ ചൊവ്വേ നമ്മളെ കണ്ണുകൊണ്ട് കണ്ടതാണ്. പത്രമാധ്യമങ്ങളും ഒക്കെ നിരന്തരമായി ചോദിച്ചു, എന്തുകൊണ്ട് ഈ നിയമങ്ങൾ, ഇത് കാടൻ നിയമമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതാണ് നിയമം എന്ന ചർച്ചക്കപ്പുറം പോവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. മഖാസിദി പഠനങ്ങളുടെ അഭാവമാണ് അതിന് കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മശാസ്ത്ര പഠനങ്ങൾ കൂടുതൽ സ്വീകാര്യമാവാൻ മഖാസിദു ശരിയ കൂടി നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. എന്താണ് ളറൂരിയാത്ത്, അനിവാര്യമായ കാര്യങ്ങൾ എന്നതാണ് ളറൂരിയാത്തിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്.
നമ്മള് ജമ്മുൽ ജവാബിന്റെ ഷറഹായ അൽ ബദറു തോലി ഇമാം മഹല്ലി തങ്ങള് പറയുന്നുണ്ട്, മാ തസിലുൽ ഹാജതു ഇലൈഹി ഇലാ ഹദ്ദിൽ ളറൂറ, നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, മാ തസിലുൽ ഹാജതു ഇലൈഹി ഇലാ ഹദ്ദിൽ ളറൂറ എന്നതാണ് ഇമാം ജലാലി ഇമാമുൽ മഹല്ലി തങ്ങള് തന്റെ ഷറഹു ജമ്മുൽ ജവാമിൽ ളറൂറിയക്ക് നൽകുന്ന വ്യാഖ്യാനം. എന്നാൽ ഷാത്തിബി ഇമാമും ഇതേ അർത്ഥത്തിലുള്ള ഒരു വ്യാഖ്യാനം തന്നെയാണ് ളറൂറിയക്ക് നൽകുന്നത്. മാലാബുദ്ധ മിന്ന ഫീ ഖിയാമി മസാലിഹി ദീനി വദ്ദുനിയ, ദീനിന്റെയും ദുനിയാവിന്റെയും മസാലിഹുകൾ നിലനിൽക്കാൻ അത്യാവശ്യമായ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ളറൂറിയാത്. ളറൂറിയായ ഒരു കാര്യമില്ലെങ്കിൽ ഈ ലോകത്തിന് സുഗമമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ളറൂറിയായ ഒരു കാര്യമില്ലെങ്കിൽ ആഹറത്തിലുള്ള നമ്മുടെ വിജയം സുനിശ്ചിതമല്ല. അപ്പോ ദുനിയാവിന്റെയും ആഹറത്തിന്റെയും സുഗമമായ മുന്നോട്ട് പോകുന്നതിന് അനിവാര്യമായ കാര്യങ്ങളെ കുറിച്ചാണ് ളറൂറിയാത്. മാലാബുദ്ധ മിൻഹ, അതില്ലാതെ കഴിയില്ല. മാലാബുദ്ധ മിൻഹ, അതില്ലാതെ കഴിയാത്ത അനിവാര്യമായ കാര്യങ്ങളെ കുറിച്ചാണ് ളറൂറിയാത് എന്ന് പറയുന്നത്. ളറൂറിയാത്തിനെ ചർച്ച ചെയ്യുമ്പോ ഇമാം ഗസ്സാലി റഹിമഹുള്ള തന്റെ മുസ്തഫയിൽ തുടങ്ങി വച്ചൊരു ചർച്ചയുണ്ട്. അഞ്ചു പ്രധാന ലക്ഷ്യങ്ങൾക്കാണ് ശരീഅത്ത് വന്നത്. അഞ്ചു ളറൂറിയായ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനാണ്, സംരക്ഷണത്തിനാണ് ശരീഅത്തുകളൊക്കെയും വന്നത്. ഇമാമുൽ ഗസ്സാലി തങ്ങള് ഒരു പടി കൂടി കടന്നിട്ട് പറയുന്നു, ഇസ്ലാമിക ശരീഅത്ത് എന്നല്ല, ലോകത്ത് വന്ന ഏതൊരു മോറൽ കോഡും ഏതൊരു മതവും ഈ അഞ്ചു കാര്യങ്ങളുടെ സംരക്ഷണത്തിനായിരിക്കണം വരേണ്ടത്. ഇതിനപ്പുറം ചിന്തിക്കാൻ, ഇതിനെ മറികടന്നിട്ട് ഒരു മോറൽ കോഡ് ഉണ്ടാക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് ഇമാമുൽ ഗസ്സാലി തങ്ങള് വലിയ ഒരു നിരീക്ഷണം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മഖാസിദുൽ ഹംസ, ളറൂറിയാത്തുൽ ഹംസ, അഞ്ചു അനിവാര്യമായ കാര്യങ്ങൾ, അത് ദീനിൽ മാത്രമല്ല നമുക്ക് മുമ്പ് വന്ന മതനിയമങ്ങൾ അത്രയും ഈ അഞ്ചു കാര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് ഇമാമുൽ ഗസ്സാലി റഹിമഹുള്ളയും ഇമാം അബു ഇസ്ഹാഖ് ശാത്തിബി തങ്ങളും ഒക്കെ തങ്ങളുടെ ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി പറയുന്നു. ശരീഅത്തിന്റെ, ഇസ്ലാമിന്റെ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മത്തിന്റെ മാത്രമല്ല, അള്ളാഹു പറഞ്ഞയച്ച മുഴുവൻ അമ്പിയാക്കളെയും മുഴുവൻ പണ്ഡിതന്മാരുടെയും ദൗത്യം ഈ അഞ്ചു കാര്യങ്ങളുടെ പൂർത്തീകരണവും ഈ അഞ്ചു കാര്യങ്ങളുടെ സംരക്ഷണമാണ്. എന്തൊക്കെയാണ് ഈ അഞ്ചു കാര്യങ്ങൾ? ഹിഫ്ദുദ്ദീൻ, ഒന്നാമതായിട്ട് വരുന്നത് ഹിഫ്ദുദ്ദീൻ, ദീനിന്റെ സംരക്ഷണം. ഹിഫ്ദുദ്ദീൻ ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ മോറൽ എക്സിസ്റ്റൻസ്, ലോകത്തെ ധാർമ്മികമായൊരു നിലനിൽപ്പ്, ധാർമ്മികമായൊരു ചട്ടക്കൂടിലൂടെയായിരിക്കണം മനുഷ്യൻ സഞ്ചരിക്കുന്നത്. ഹിഫ്ദുദ്ദീൻ. രണ്ടാമതായിട്ട് പറയുന്നത് ഹിഫ്ദുൻ നഫ്സ്, ശരീരത്തിന്റെ സംരക്ഷണം. ഹിഫ്ദുൻ നഫ്സ്, നമ്മുടെ ബോഡി, ഹ്യൂമൻ ബോഡി, മനുഷ്യന്റെ നിലനിൽപ്പ്, മനുഷ്യന്റെ മനുഷ്യ ശരീരത്തിന്റെ സംരക്ഷണം രണ്ടാമത്തെ കാര്യമായിട്ട് അതാണ് പണ്ഡിതന്മാർ എണ്ണുന്നത്. മൂന്നാമതായിട്ട് പറയുന്നു ഹിഫ്ദുൽ അഖ്ൽ, ബുദ്ധിയുടെ സംരക്ഷണം. ഹിഫ്ദുൽ അഖ്ൽ, ബുദ്ധിയുടെ സംരക്ഷണം. നാലാമതായിട്ട് പറയുന്നത് ഹിഫ്ദുൻ നസ്ൽ, നമ്മുടെ തലമുറകളുടെ, സന്താന തലമുറകളുടെ, കുടുംബങ്ങളുടെ സംരക്ഷണമായിട്ടാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം ഹിഫ്ദുൽ മാൽ, ധനത്തിന്റെ, മുതലിന്റെ സംരക്ഷണമാണ് അഞ്ചാമതായിട്ട് എണ്ണുന്നത്. ഈ അഞ്ചു കാര്യങ്ങൾ അനാവരണം ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ കോംപ്രഹെൻസീവ്നെസ്, അതിന്റെ ഒരു ഇസ്ലാം എല്ലാ അർത്ഥ തലങ്ങളിലും ഇസ്ലാം എത്തുന്നു എന്ന ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അഞ്ചാമത്തെ ളറൂറി, ഈ ശരീഅത്തൊക്കെ വരുന്നത് ഈ അഞ്ചു കാര്യങ്ങളുടെ സംരക്ഷണമാണ്. ആ അഞ്ചാമത്തെ കാര്യം പറയുന്നത് മുതലിന്റെ, അൽമാൽ, മാലിന്റെ, ധനത്തിന്റെ സംരക്ഷണം എന്നുള്ളതാണ്. ഇസ്ലാം മറ്റു ചില മതങ്ങളെപ്പോലെ ആഖിറത്തിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യുന്ന മതമല്ല, മറിച്ച് ദുന്യാവിനെ കുറിച്ചും ഇസ്ലാമിന് കാഴ്ചപ്പാടുണ്ട്. ഇവിടെ നമുക്ക് നന്മ വേണം, ഇവിടെ നല്ല ജീവിതം വേണം, അതേപോലെ ഇതിന്റെ തുടർച്ചയായിട്ട് ആഖിറത്തിലും നമുക്ക് നല്ല ജീവിതം വേണം. അതുകൊണ്ട് ഇസ്ലാം ദുന്യാവിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നു, ഇസ്ലാം ആഖിറത്തിനെ കുറിച്ചും ചർച്ച ചെയ്യുന്നു. ഈ അഞ്ചു കാര്യങ്ങൾ, എന്തുകൊണ്ട് ഈ അഞ്ച് എന്നതും പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഈ അഞ്ചു കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്? എന്തുകൊണ്ട് ഈ അഞ്ചു കാര്യങ്ങൾ അനിവാര്യമാണ്? ഈ അഞ്ചു കാര്യങ്ങൾ ഇല്ലെങ്കിൽ ലോകത്തിന് നിലനിൽപ്പില്ല എന്ന് എന്തുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു? ഒന്നാമതായിട്ട് പറയുന്നത് ഹിഫ്ദുദ്ദീൻ, മതങ്ങളുടെ സംരക്ഷണം. മതം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചത്, അമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ഈ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം തന്നെ മതമാണ്, അല്ലെങ്കിൽ ഇബാദത്താണ്, അല്ലാഹുവിനെ ആരാധിക്കലാണ്. അല്ലാഹു
ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹുവിനെ ഇതാഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തെ പടച്ചത്. അതുകൊണ്ട് തന്നെ ഈ ലോകം പടക്കുന്നതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇബാദത്ത്, അള്ളാഹുവിനുള്ള സംഉൻ വതാഅ, അള്ളാഹുവിനെ അംഗീകരിക്കലും അനുസരിക്കലും വഴിപ്പെടലുമാണ് ഇതിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഹിഫ്ളുദ്ദീൻ പരമപ്രധാനമാണ്. ദീനിന്റെ സംരക്ഷണത്തിനാണ് അള്ളാഹു നമ്മെ പടക്കുന്നത്. എന്തുകൊണ്ട് ശരീരത്തെ സംരക്ഷിക്കണമെന്ന് നിർബന്ധ ബുദ്ധി ദീനിനുണ്ട്? എന്തുകൊണ്ട് ഹിഫ്ളുൽ നഫ്സ്, നഫ്സിനെ സംരക്ഷിക്കണമെന്ന് ദീൻ എന്തുകൊണ്ട് പറയുന്നു? വളരെ പ്രസക്തമാണ്. മനുഷ്യ ശരീരത്തിന്റെ സംരക്ഷണം എന്തുകൊണ്ടാ? കാരണം അള്ളാഹു ഇവിടെ പടച്ചത് ദീന് നിലനിൽത്താനാണ്. ആ ദീൻ ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ഇബാദത്തുകൾ ഇവിടെ ഉണ്ടാവണമെങ്കിൽ ആരു വേണം? മനുഷ്യന്മാരുടെ നിലനിൽപ്പ് വേണം. മനുഷ്യനുണ്ടാവുമ്പോ, മുക്കല്ലഫ് ഉണ്ടാവുമ്പോള്, മുസ്ലിമായ ആളുകൾ ലോകത്തുണ്ടാവുമ്പോള് ദീനിന് നിലനിൽപ്പുള്ളൂ. അതുകൊണ്ട് ദീന് നിലനിൽക്കണമെങ്കിൽ മനുഷ്യൻ നിലനിൽക്കണം. നഫ്സിന്റെ സംരക്ഷണം അനിവാര്യമാണ്. എന്തുകൊണ്ട്? ബുദ്ധിയുടെ സംരക്ഷണം. മനുഷ്യനുണ്ടായിട്ട് മാത്രം കാര്യമില്ല. ആ മനുഷ്യന് മുഖല്ലഫാവുന്നത്, ആ മനുഷ്യന് കീർത്തനങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ മനുഷ്യനുള്ള തക്ലീഫുകൾ വരുന്നത്, അവന് ഒരു അസ്തിത്വം ഉണ്ടാവുന്നത് അവന് ബുദ്ധി ഉണ്ടാവുമ്പോളാണ്. ബുദ്ധിയില്ലാത്തവനെ മനുഷ്യന്റെ ഗണത്തിലല്ല നമ്മൾ പെടുത്തുന്നത്. അവന് മനുഷ്യനുള്ള നിയമങ്ങളൊന്നും മജ്നൂനില്ല, ഒരു ഭ്രാന്തനില്ല, ബുദ്ധിയില്ലാത്തവനില്ല, കുട്ടിക്കില്ല. അതുകൊണ്ട് അക്കിലിന്റെ സംരക്ഷണം, ബുദ്ധിയുടെ സംരക്ഷണവും ദീനിന്റെ സംരക്ഷണത്തിന് അനിവാര്യമാണ്. കാരണം മനുഷ്യനുണ്ടായിട്ട് കാര്യമില്ല, അവന് ബുദ്ധി കൂടി ഉണ്ടാവുമ്പോഴേ അവന് ഇബാദത്തുകൾ ഉണ്ടാവുന്നുള്ളൂ, അള്ളാഹു നമ്മെ സൃഷ്ടിച്ച ആ അടിസ്ഥാന ലക്ഷ്യം പൂർത്തീകരിക്കുന്നുള്ളൂ. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ദീനിന്റെ അടിസ്ഥാന ലക്ഷ്യമായിട്ട് പണ്ഡിതന്മാരെണ്ണി. അഖിലിന്റെ സംരക്ഷണം കൂടി ദീനിന്റെ അടിസ്ഥാന ലക്ഷ്യമാണ്. നാലാമതായിട്ട് പണ്ഡിതന്മാരെണ്ണിയത് നസ്ല്, സന്താനങ്ങളുടെ, തലമുറകളുടെ, ഫാമിലിയുടെ, കുടുംബത്തിന്റെ സംരക്ഷണം. എന്തുകൊണ്ട് കുടുംബത്തിന്റെ സംരക്ഷണം ലോക നിലനിൽപ്പിന്, ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ്? നമുക്കറിയാം, നസിലില്ലാതെ, സന്താന പരമ്പരയില്ലാതെ ഒരു ജനറേഷൻ, പുതിയ ഒരു ജനറേഷനെ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് മനുഷ്യ സമൂഹം നിലനിൽക്കുന്നത്. കുട്ടികൾ ആർക്കുമില്ലെങ്കിൽ, കുട്ടികളില്ല എങ്കിൽ ഈ ലോകത്ത് നിലനിൽപ്പില്ല. കാരണം മഹാനായ ഷേഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദിന്റെ നാമധേയത്തിലും അനുസ്മരണയിലും നടക്കുന്ന ഒരു സദസ് കൂടിയാണ് ഇത്. അല്ലാഹു സുബ്ഹാനഹു വതാല മഹാനവറുകളുടെ കബറിടം സ്വർഗപൂന്താവായി നൽകുമാറാവട്ടെ. മഹാനവറുകള് സാധാരണ നിക്കാഹിന്റെ സദസ്സിലൊക്കെ പറയാറുള്ള ഒരു പോയിന്റ് ഉണ്ട്. എന്താ? അല്ലാഹു സുബ്ഹാനഹു വതാല എന്തിന് നിക്കാഹ് നിർബന്ധമാക്കി? കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. ഒരു ഇണങ്ങളായി സൃഷ്ടിച്ച് ആ ഇണങ്ങളിൽ നിന്ന് പുതിയ തലമുറകൾ വന്ന്, ഖിയാമനാൾ വരെ ഈ സമൂഹം ഒന്നിനു ശേഷം ഒന്ന് വന്ന് നിലനിന്നു പോകുന്നു. എന്നാൽ ലോകത്ത് ഭൂമി പോലത്ത, സൂര്യനെ പോലത്ത, ചന്ദ്രനെ പോലത്ത നിരവധി അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുകളുണ്ട്. ലോകത്ത് ഒന്നേ അവകളുള്ളൂ. അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ പോലത്ത നിരവധി ഉണ്ടെങ്കിലും ഒരു നക്ഷത്രം, ഒരു സൂര്യൻ, പുതിയൊരു സൂര്യന് ജന്മം നൽകുന്നില്ല. കാരണം അല്ലാഹു അതിന്റെ സൃഷ്ടിപ്പ് ആദ്യം പടച്ച സൂര്യനെ തന്നെയാണ് യൗമുൽ ഖിയാമ വരെ ഇവിടെ നിലനിൽക്കാൻ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഒരു തലമുറ പോകുമ്പോ അടുത്ത തലമുറ വരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന പരമമായ ലക്ഷ്യം ഇവിടെ സ്വായത്തമാകണമെങ്കിൽ തലമുറകൾ അനിവാര്യമാണ്. ഇല്ലെങ്കിൽ ജനജീവിതം ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ഹിഫ്ളുൻ നസ്ൽ, നസ്ലിന്റെ സംരക്ഷണവും അനിവാര്യമായ ളറൂരിയായ ഗണത്തിലാണ് പണ്ഡിതന്മാർ എണ്ണുന്നത്. അഞ്ചാമതായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഹിഫ്ളുൽ മാൽ, മുതലിന്റെ സംരക്ഷണം, ധനത്തിന്റെ സംരക്ഷണം, എന്തിനാണ്? മാലിന്റെ സംരക്ഷണവും ളറൂരിയായിട്ട് പണ്ഡിതന്മാർ എണ്ണുന്നത്. കാരണം മുതലില്ലെങ്കിൽ, നമുക്ക് ഭക്ഷിക്കാൻ സാധനങ്ങളില്ലെങ്കിൽ, നമുക്ക് സാധനങ്ങള്, ഭക്ഷ്യസാധനങ്ങള്, വസ്ത്രങ്ങള്, വീടുകളൊക്കെ ഇല്ലെങ്കിൽ മനുഷ്യകുലത്തിന് ഇവിടെ ജീവിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ മുതൽ സംരക്ഷിക്കലും ഇബാദത്ത് നിലനിൽക്കണമെങ്കിൽ അനിവാര്യമാണ്. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഇബാദത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ലോകത്താകമാനം പടച്ചത്. ആ ഇബാദത്ത് നിലനിൽക്കണമെങ്കിൽ, അള്ളാഹുവിന്റെ സ്മരണ നിലനിൽക്കണമെങ്കിൽ മറ്റു നാലു ഘടകങ്ങളും, മുതൽ വരെയുള്ള നാലു കാര്യങ്ങളും സംരക്ഷിച്ച് കേടുപറ്റാതെ കൊണ്ടു നടക്കല് ദീനിന്റെ അനിവാര്യമായ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിരവധി ആയത്തുകളാണ് പണ്ഡിതന്മാർ ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഓതുന്നത്. ഈ നാലഞ്ചു കാര്യങ്ങളൊക്കെ ഖുർആനിക ആയത്തിലൂടെ തന്നെ പണ്ഡിതന്മാർ ഇത് സ്ഥാപിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല.
രണ്ടു രീതിയിലാണ് ഈ ഹിഫ്ലുകൾ, ഈ അഞ്ചു കാര്യങ്ങളുടെ സംരക്ഷണത്തെ രണ്ടു രീതിയിലാണ് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയത്. ഒന്ന്, മിൻ ജാനിബിൽ വുജൂദ്, നിർമ്മാണാത്മകമായ കാര്യങ്ങൾ ചെയ്തിട്ട് അതിന്റെ നിലനിൽപ്പും നിലനിൽപ്പും പരിപോഷണവും, മിൻ ജാനിബിൽ വുജൂദ്, പോസിറ്റീവ് ആസ്പെക്റ്റിലൂടെ അതിന്റെ സംരക്ഷണം. മറ്റൊന്ന്, മിൻ ജാനിബിൽ അദം, അത് ഇല്ലാതായി തീരുന്നതിൽ നിന്നുള്ള ദിഫാ, സംരക്ഷണം. മിൻ ജാനിബിൽ അദം, അത് ഇല്ലാതായി തീരരുത്. അങ്ങനെ രണ്ടു രീതിയിലാണ് ഈ അഞ്ചു കാര്യങ്ങളുടെയും സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ അള്ളാഹു ഇവിടെ ചെയ്തു വെച്ചത്. മിൻ ജാനിബിൽ വുജൂദ്, കാര്യങ്ങൾ ഇവിടെ നിലനിൽക്കുകയും ഉണ്ടാക്കുകയും ചെയ്യുക, മിൻ ജാനിബിൽ വുജൂദ്. മറ്റൊന്ന്, ഉള്ള സാധനങ്ങൾ കേടുപറ്റാതെ സംരക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുക, മിൻ ജാനിബിൽ അദം. ഇങ്ങനെ രണ്ടു രീതിയിലാണ് കാര്യങ്ങളൊക്കെ സംരക്ഷിക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. സാധാരണ നമ്മുടെ ട്രഡീഷണലായ കിതാബുകളിൽ, ഉസൂലി ഗ്രന്ഥങ്ങളിലൊക്കെ മിൻ ജാനിബിൽ അദമിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഷറഹുൽ മഹല്ലിയിൽ കൊണ്ടുവന്ന ഉദാഹരണങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മിൻ ജാനിബിൽ അദം, അത് കേടുവരാതെ സൂക്ഷിച്ചു കൊണ്ടു നടക്കാനുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും പണ്ഡിതന്മാർ സംസാരിച്ചത്. എന്നാൽ മഹാനായ ഇമാം ഷാത്തിബി തങ്ങളാണ് ഇതിന് ഒരു തലമല്ല, രണ്ടു തലങ്ങളുണ്ട്, ജാനിബിൽ വുജൂദുമുണ്ട്, ജാനിബിൽ അദമുണ്ട് എന്ന രീതിയിലേക്ക് ഈ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്താണ് ഈ രണ്ട് രീതിയിലുള്ള സംരക്ഷണമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കാര്യം, ഹിഫ്ദീൻ, ദീനിന്റെ മതസംഹിതയുടെ മോറൽ എക്സിസ്റ്റൻസ്, ഒരു മോറൽ കോഡിന്റെ നിലനിൽപ്പ്. എന്തുകൊണ്ട് ഇങ്ങനെ മതങ്ങൾ അനിവാര്യമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം മാത്രമാണ് ഇവിടെ നിലനിൽക്കേണ്ട മതം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതാല മനുഷ്യന് നൽകിയ മതം ഇസ്ലാം മാത്രമാണ്, അത് മാത്രമേ സ്വീകരിക്കൂ എന്ന് അല്ലാഹു പറയുന്നു. അവ മതങ്ങളുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ അല്ലാഹു കൊടുത്തയച്ച മതത്തിന്റെ ദീനുൽ ഹഖ്, യഥാർത്ഥ മതത്തിന്റെ സംരക്ഷണം എന്നതാണ് ഹിഫ്ദുദ്ദീൻ കൊണ്ട് വിവക്ഷിക്കുന്നത്. ഏതെങ്കിലും മോറൽ കോഡല്ല, മറിച്ച് അല്ലാഹു മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയിട്ട് പ്രവാചകരിലൂടെ വഹയിലൂടെ ഇവിടെ ഇറക്കിയ ഈ ശരിയായ സത്യദീനിന്റെ സംരക്ഷണമാണ് ഇവിടെ വേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു മോറൽ കോഡ്? നമുക്കറിയാം, ഒരു രാജ്യത്തിനോ ഒരു സ്ഥാപനത്തിനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനു പോലും പൊതു നിയമങ്ങളില്ലാതെ നിലനിൽപ്പ് സാധ്യമല്ല. എന്നാൽ രാജ്യങ്ങളുടെ നിയമങ്ങൾ, മനുഷ്യനിർമ്മിതമായ നിയമങ്ങൾ, അവകൾക്കൊക്കെ പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസുകളുണ്ട്, ഹുദൂദുകളുണ്ട്. ഒരു മനുഷ്യനുണ്ടാക്കുന്ന നിയമം ആ മനുഷ്യന്റെ നന്മകളായിരിക്കും മുൻതൂക്കം നൽകുക. ലോകത്ത് വന്ന ധാർമ്മിക പ്രസ്ഥാനങ്ങളൊക്കെ, മനുഷ്യനിർമ്മിതമായ ധാർമ്മിക പ്രസ്ഥാനങ്ങളൊക്കെ അതുകൊണ്ടാണ് പരാജയപ്പെടുന്നത്. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മളൊക്കെ പരിചയപ്പെട്ട കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും, കമ്മ്യൂണിസം തൊഴിലാളി വർഗത്തിന് വേണ്ടി വാദിച്ചപ്പോ, പാവപ്പെട്ടവന് വേണ്ടി വാദിച്ചപ്പോ, മുതലാളിയുടെ മുതൽ കട്ടെടുത്തും അല്ലെങ്കിൽ ആക്രമിച്ചും സ്വായത്തമാക്കിയിട്ട് വിപ്ലവങ്ങൾ നടത്തിയിട്ട് നിരന്തരമായ സംഘടനകളിലൂടെയാണ് ലോകത്തിന്റെ നിലനിൽപ്പ് എന്ന് തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് ലോകക്രമത്തെ വീക്ഷിച്ചു. എന്നാലോ നമ്മൾ പരിചയപ്പെട്ട മറ്റൊരു ലോകക്രമം ക്യാപിറ്റലിസമാണ്, മുതലാളിത്തമാണ്. മുതലാളിത്തം പറഞ്ഞു വെച്ചത്, മുതലാളി വളരട്ടെ, ഹാബ്സുകൾ ഉള്ളവർ കൂടുതലായിട്ടുണ്ടാകുമ്പോ അതിൽ നിന്ന് ഉറ്റുപിയുന്ന വെള്ളത്തുള്ളികൾ മതി പാവപ്പെട്ടവനോട് ജീവിക്കാനെന്ന് പാവപ്പെട്ടവന്റെ അവകാശങ്ങൾ ഇല്ലാതാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യനിർമ്മിത മതങ്ങളൊക്കെ, മനുഷ്യനിർമ്മിത സംഹിതകളൊക്കെ ഒരു ഭാഗം മാത്രമേ നോക്കാൻ കഴിയുകയുള്ളൂ. അവർക്ക് ലോകത്തെ നീതിപൂർവകമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ലോകത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വന്ന സംഘടനകളുണ്ടല്ലോ, UNO പോലത്തെ സംഘടനകൾ, എന്തുകൊണ്ട് അവർ ഇന്നും മുതലാളിത്തത്തിന്റെ അല്ലെങ്കിൽ ഉള്ളവരുടെ, ശക്തിയുള്ളവരുടെ ചട്ടുകമായിട്ട് വർത്തിക്കുന്ന വാർത്തകളാണ്? ഞാൻ പറഞ്ഞു വരുന്നത്, ദീനുൽ ഹഖ്, അല്ലാഹു ഇറക്കിയ മതത്തിനെ ലോകത്ത് ശാന്തിയും സമാധാനവും അതിലും ഇൻസാഫും ഉറപ്പുവരുത്താൻ കഴിയും. രാജ്യനിയമങ്ങൾ, ഇന്ത്യക്ക് നിയമങ്ങളുണ്ട്, ഒരുപക്ഷെ ഇന്ത്യയുടെ സുഗമമായ മുന്നോട്ടു പോക്കിന് അത് മതിയാകും. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നത്തിന് ഇന്ത്യയുടെ നിയമങ്ങൾ ബാധകമല്ല, അല്ലെങ്കിൽ അത് പരിമിതമാണ്, അത് ലിമിറ്റഡാണ്, അത് ഇന്ത്യക്ക് അനുകൂലമായിട്ട് സംസാരിക്കൂ. ലോകത്തുള്ള എല്ലാ മനുഷ്യനിർമ്മിത മതങ്ങളുടെയും അല്ലെങ്കിൽ ആശയങ്ങളുടെയും ഒരു ലിമിറ്റേഷൻ, പരിമിതി ഇതാണ്.
അവിടെയാണ് അള്ളാഹു പറയുന്നത് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമൻ യത്തബി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖബല മിൻ ഇസ്ലാം അല്ലാതെ സ്വീകാര്യമായ മതമില്ല ഒരു ആശയ സംഹിതകളില്ല അതുകൊണ്ട് ഈ ദീനിന്റെ ഈ മോറൽ കോഡിന്റെ നിലനിൽപ്പ് ലോകത്തിന്റെ നീതിപൂർവകമായ മുന്നോട്ടുള്ള പ്രയാണത്തിന് ശാന്തിക്ക് സമാധാനത്തിന് ഇത് അനിവാര്യമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അവിടെയാണ് വഹയിന്റെ പ്രസക്തി മനുഷ്യനുണ്ടാക്കിയാൽ പോരാ അള്ളാഹു തന്ന നിയമമായിരിക്കണം ഇതിനെ എങ്ങനെയാണ് ജാനിബിൽ വുജൂദിലൂടെയും ജാനിബിൽ അദമിലൂടെയും നമ്മൾ സംരക്ഷിക്കുക ഹിഫുദ്ദീൻ മിൻ ജാനിബിൽ വുജൂദ് മിൻ ജാനിബിൽ അദം ജാനിബിൽ വുജൂദ് അതിന്റെ നിലനിൽപ്പും നിർമ്മാണാത്മകവുമായ കാര്യങ്ങൾ എന്തൊക്കെയാണത് അത് പ്രധാനമായിട്ടും ഇബാദത്ത് നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഇബാദത്തുകൾ കാരണം അള്ളാഹു നമ്മെ പഠിച്ചത് ഇബാദത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഉസൂലുൽ ഇബാദത്ത് നോമ്പും നിസ്കാരം അങ്ങനെ നമ്മുടെ ഈ ഇസ്ലാം കാര്യങ്ങളെല്ലാം ഇതിൽ വരും ളറൂരിയായ ഹിഫ്ളുദ്ദീനിന്റെ ഭാഗമായിട്ട് അവ കടന്നു വരും എന്ന് മാത്രം പോരാ വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ഈ നിയമങ്ങളെ അനുവർത്തിച്ചാൽ മാത്രം പോരാ അൽ അമലുബി ഒന്നാമതായിട്ട് വ്യക്തി തന്റെ ജീവിതത്തില് ഈ അള്ളാഹുവിന്റെ നിയമങ്ങൾ നടപ്പിൽ വരുത്തണം അൽ അമലുബിദ്ദീൻ രണ്ടാമതായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് വുജൂദുൽ മിൻ ജാനിബിൽ വുജൂദ് ഹൈഫുദ്ദീൻ മിൻ ജാനിബിൽ വുജൂദ് രണ്ടാമതായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് അൽ ഹുക്കുമു ബിഹി രണ്ടാളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളില് വിധികർത്താവുമായിട്ട് ദീന് തന്നെയാണ് വരേണ്ടത് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാവട്ടെ ഗവൺമെന്റുകളാവട്ടെ സ്ഥാപനങ്ങളാവട്ടെ സംഘടനകളാവട്ടെ അവരുടെ നയപരമായ തീരുമാനങ്ങൾ വരേണ്ടത് അൽ ഹുക്കുമു ബിഹി ദീനായിരിക്കണം അവരുടെ വിധിന്യായങ്ങൾ പറയേണ്ടത് മൂന്നാമതായിട്ട് പണ്ഡിതന്മാർ ഹിഫ്ളുദ്ദീൻ മിൻ ജാനിബിൽ വുജൂദ് പറയുന്നത് അദ്ദേഹത്തുകിലെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക കൂടി വേണം അപ്പൊ ദീനനുസരിച്ച് പ്രവർത്തിക്കണം ദീനനുസരിച്ച് നമ്മുടെ വിധിന്യായങ്ങൾ പറയണം മൂന്നാമതായിട്ട് ഈ സത്യഭാന്താവിലേക്ക് ജനങ്ങളെ പോലത്തെ നമ്മുടെ പണ്ഡിത സമൂഹത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ ഇതാണ് നമുക്കറിയാം ഈ ദീനിന്റെ സംരക്ഷണത്തിനാണ് നമ്മുടെ സമസ്ത പോലത്തെ സംഘടനകൾ നമ്മുടെ പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് എന്താണ് മിൻ ജാനിബിൽ അദം ഇതില്ലാതായി പോകുന്നതിൽ നിന്ന് ദീനിനെ സംരക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് പണ്ഡിതന്മാരുണ്ടെന്നത് ജിഹാദ് നിർബന്ധമാക്കിയത് മോറൽ വാർ ധർമ്മ സമരങ്ങൾ നിർബന്ധമാക്കിയത് എന്തിനാ ദീനിനെതിരെ പരിക്കുകൾ വരുമ്പോ അതിനെ തടയാനും സംരക്ഷിക്കാനും മിൻ ജാനിബിൽ അദം ദീന് ഇല്ലാതായി പോകുന്നതിൽ നിന്ന് സംരക്ഷണം നൽകുവാനാണ് നമ്മള് ജിഹാദ് ധർമ്മസമരം ധർമ്മസമരത്തിന് ആയുധം കൊണ്ടുള്ള പോരാട്ടത്തിനപ്പുറം പണ്ഡിത സമൂഹത്തിന് പേന കൊണ്ടും വാക്കുകൊണ്ടും ഇസ്ലാമിനെ സംരക്ഷിക്കുകയും ഇസ്ലാമിനെതിരെ കടന്നു വരുന്ന ആക്രമണങ്ങള് അല്ലെങ്കിൽ ഭൗതികപരമായ നമ്മുടെ മുന്നേറ്റങ്ങൾ അതിനൊക്കെ തടയിടേണ്ട ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കാണ് എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള പണ്ഡിതന്മാരൊക്കെ ആ ഉത്തരവാദിത്വം വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു ഈ കാലഘട്ടത്തിലുള്ള ഈ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ് നമ്മൾ നമ്മൾ പറഞ്ഞു വരുന്നത് ദീനിന്റെ സംരക്ഷണം എങ്ങനെയാണ് ജാനിബിൽ അദമിൽ നിന്ന് അതില്ലാതായി തീരുന്നതിനെ സംരക്ഷിക്കല് ഒന്ന് നമ്മൾ പറഞ്ഞു ജിഹാദ് ധർമ്മസമരം രണ്ടാമതായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ബിദ്അത്തിനെതിരെയുള്ള തഹരീഫിനെതിരെയുള്ള പോരാട്ടം ബിദ്അത്ത് അതുകൊണ്ടാണല്ലോ സമസ്ത കേരള ജമിയത്തിൽ ഉലമ എന്ന സംഘടന പോലും ഇവിടെ സ്ഥാപിക്കാൻ കാരണം ഇവിടെ ബിദ്അത്തിന്റെ ലക്ഷണങ്ങൾ വന്നപ്പോ ആ ബിദ്അത്തിന്റെ തെറ്റായ ബിദ്അഈ ആശയങ്ങളിൽ നിന്ന് കേരള സമൂഹത്തിനെ സംരക്ഷിക്കുക ദീനിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ സംഘടനകളുമായിട്ട് നമ്മുടെ പണ്ഡിതന്മാരെ മുന്നോട്ട് വരുന്നത് മാത്രമല്ല ഇന്നും പല ആളുകളും ദീനിനെ തെറ്റായ വ്യാഖ്യാനങ്ങൾ നൽകാനും തെറ്റായ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോ അതിനെ പ്രതിരോധിക്കാൻ പണ്ഡിതന്മാർ മുന്നോട്ട് വരുന്നത് ളറൂരിയായ ഒരു ബാധ്യതയാണ് ദീനിന് കേടുവരുമ്പോ അതിനെ സംരക്ഷിക്കൽ എന്നുള്ള ഈ ളറൂരിയായ മിൻ ജാനിബിൽ അദം ദീനിന്റെ ഹിഫ്ള് മിൻ ജാനിബിൽ അദം ചെയ്യാനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് മാത്രമല്ല മറ്റു പല ഫിഖ്ഹിയായ നിയമങ്ങളും ഇവിടെ നമുക്ക് വായിക്കാം ഖത്ലുൽ മുർത്തദ് മുർത്തദായിട്ട് ദീനിന് വെല്ലുവിളിച്ചിട്ട് ഈ ദീനിന്റെ ചട്ടക്കൂടിന് ഈ സത്യഭാന്താവ് മനസ്സിലാക്കിയിട്ടും ഇവിടെ നിന്ന് ചാരന്മാരായിട്ട് പുറത്തു പോകുന്ന ആളുകളെ കൊല്ലണമെന്ന് പോലും മതവിധിയുള്ള മതമാണ് ഇസ്ലാം കാരണം ഈ ദീന് സംരക്ഷിക്കാൻ അനിവാര്യമായ ഒരു നിയമമാണത് ഇങ്ങനെ
വളരെ വിശാലമായ അർത്ഥത്തിൽ പണ്ഡിതന്മാർ ഹിഫുദ്ദീനിനെ ചർച്ച ചെയ്തിട്ടുണ്ട്. രണ്ടാമതായ കാര്യം ഹിഫു നഫ്സ്, ശരീരത്തിന്റെ സംരക്ഷണത്തിന് എന്താണ് ജാനിബിൽ വുജൂദ്, ജാനിബിൽ അദം, നിർമ്മാണാത്മകവും പ്രതിരോധാത്മകവുമായ സംരക്ഷണ വലയങ്ങൾ എന്തൊക്കെയാണ് നഫ്സിന് എന്ന് നമുക്ക് നോക്കാം. അടിസ്ഥാനപരമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തെ പടച്ചത് തന്നെ, ലോകത്തെ പടച്ചത് അള്ളാഹുവിനെ ഇബാദത്തെടുക്കാൻ, മനുഷ്യനെ പടക്കുകയും ഈ മനുഷ്യന്റെ നിലനിൽപ്പിനായിട്ട് ഈ ലോകത്തെ ആകമാനം അള്ളാഹു പടക്കുകയുമാണ് ചെയ്തത് എന്ന് ഖുർആനിക സൂക്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഈ ജാനിബിൽ വുജൂദ്, ശരീരം ഇവിടെ നിലനിൽക്കാൻ, മനുഷ്യന്റെ ജീവിതം ഇവിടെ നിലനിൽക്കാൻ ആണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെയുള്ള സർവ്വ ചരാചരങ്ങളെയും ഈ സംവിധാനങ്ങളത്രയും, സൂര്യനാവട്ടെ, ഭൂമിയാവട്ടെ, മരങ്ങളാവട്ടെ, കടലാവട്ടെ, കരയാവട്ടെ, മൃഗങ്ങളാവട്ടെ, വഖുലിക്കലക്കും മാഫിൽ അർദി ജമീഅ, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെയും പഠിക്കുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിനാണ്. വഖുലിക്കലക്കും മാഫിൽ അർദി ജമീഅ, അതുകൊണ്ട് ഈ ലോകത്തെ പടച്ചത് തന്നെ മനുഷ്യന്റെ, നമ്മുടെ ശരീരത്തിന്റെ നിലനിൽപ്പിനാണ്. വഹുലിക്കലക്കും, നിങ്ങൾക്ക് അനുകൂലമായിട്ടും നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുമാണ് ഈ ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല പടക്കുന്നത്. ഈ ഒരു അടിസ്ഥാനപരമായ ചർച്ചയുണ്ടാകുമ്പോൾ ഇന്ന് കുറെ പ്രശ്നങ്ങൾ വന്നല്ലോ അല്ലേ, തെരുവ് നായ്ക്കളെ കൊല്ലണ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രാത്രി കാട്ടിലൂടെയുള്ള യാത്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇങ്ങനെ സമൂഹവുമായിട്ടുള്ള ഇടപാടിൽ മനുഷ്യൻ എന്ത് തീരുമാനമെടുക്കണം എന്ന ചർച്ച കേരളത്തിലും ഇന്ത്യയിലൊക്കെ വന്നല്ലോ. അവിടെയൊക്കെ പരാജയപ്പെടുന്നത് മൃഗസ്നേഹികൾ എന്ന പേരിലും മറ്റുമൊക്കെ ആളുകൾ വന്നിട്ട് കൊല വിളിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയായ മൃഗങ്ങളെ പോലും കൊല്ലാൻ പാടില്ല എന്ന തെറ്റായ വാദം മുന്നോട്ട് വെച്ചു. എന്തുകൊണ്ടാണത്? ഹിഫ്ദുന്ന നഫ്സ്, മനുഷ്യ ശരീരത്തിന്റെ നിലനിൽപ്പാണ് ഇവിടെ ളറൂരിയായ അനിവാര്യമായ കാര്യം എന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് വ്യതിചലിച്ചതാ. ഇസ്ലാം പറഞ്ഞു മനുഷ്യന് വേണ്ടിയിട്ടാണ് എല്ലാം പഠിച്ചത്. മനുഷ്യന് ഭീഷണിയാണോ അവിടെ കത്തിവെക്കാൻ, അല്ലെങ്കിൽ അവിടെ അതിനെ ഇല്ലാതാക്കാൻ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യന് നൽകുന്നുണ്ട് ഈ പ്രകൃതി. എന്നാൽ പ്രകൃതി ചൂഷണമല്ല മനുഷ്യന് ചെയ്യാനുള്ളത്, പ്രകൃതികൾ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. കാരണം വരുന്ന തലമുറയുടെ നസിലിന്റെ സംരക്ഷണത്തിന്, വരുന്ന തലമുറയുടെ സംരക്ഷണത്തിന് അനിവാര്യമാണ് പ്രകൃതിയുടെ സംരക്ഷണം. അതുകൊണ്ട് പ്രകൃതി കേടുവരുത്താൻ പാടില്ല. എന്നാൽ മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന ആളുകൾ, ഭീഷണിയാകുന്ന മൃഗങ്ങൾ, ഭീഷണിയാകുന്ന കേസുകൾ, അത് ഇല്ലാതാക്കുക എന്നത് ദീനിന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശമാണ്. അതാണ് ആധുനിക പ്രശ്നങ്ങളിൽ ഞാൻ പറഞ്ഞത് മഖാസിദായിട്ട്, മഖാസിദിന്റെ വശത്തിൽ നിന്നുകൂടെ നമ്മൾ പരിഹാരങ്ങൾ നിർദ്ദേശിക്കണമെന്ന്. മാത്രമല്ല മനുഷ്യ ശരീരത്തിന്റെ സംരക്ഷണം രണ്ടു രീതിയിലാണ്. ഒന്ന് നമ്മുടെ മാദ്യയായ ഭൗതികമായ നിലനിൽപ്പ്, മറ്റൊന്ന് റൂഹിയായ മാനവീയായ നിലനിൽപ്പ്. മാദ്യയായ നിലനിൽപ്പിന് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മസ്കന് വേണം, മർക്കബു വാഹനങ്ങളും മൽബസും ഒക്കെ നമുക്ക് വേണം, വീട് വേണം, താമസം വേണം, താമസ സൗകര്യങ്ങൾ, വസ്ത്ര സൗകര്യങ്ങൾ, ഭക്ഷണ സൗകര്യങ്ങൾ, മനുഷ്യന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് ഇസ്ലാമും ളറൂരിയായിട്ട്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് ഇസ്ലാമും അംഗീകരിക്കുന്നു. മാത്രമല്ല അതോടൊപ്പം തന്നെ അഭിമാനകരമായ നിലനിൽപ്പ് കൂടി ഇക്റാം വലക്കത് കറം ബനി ആദം, മനുഷ്യനെ ഇക്റാമോടെയാണ് അള്ളാഹു പടച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇക്റാം നിലനിൽക്കുക എന്നത് കൂടി അനിവാര്യമാണ്. അവിടെയാണ് റൂഹിയായ മാനവീയായ മനുഷ്യന്റെ അഭിമാനകരമായ നിലനിൽപ്പ് കൂടി ഹിഫ്ദുദ്ദീൻ, ഹിഫ്ദുൻ നസ്റിന്റെ, ഹിഫ്ദുൻ നഫ്സിന്റെ ഭാഗമായിട്ട് പണ്ഡിതന്മാർ എണ്ണുന്നത്. അപ്പോ ഒരു മനുഷ്യന് കിട്ടേണ്ട അഭിമാനം, എല്ലാ മനുഷ്യനും അള്ളാഹുവിന്റെ മാത്രം അടിമയാണ്, ലോകത്തുള്ള ഒരു ശക്തിയുടെയും അടിമയായിട്ട് വർത്തിക്കേണ്ടവനല്ല മനുഷ്യൻ, അഭിമാനത്തോടെ ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. മാത്രമല്ല ജീവൻ എന്നുള്ളത് ഒരു അവകാശം മാത്രമല്ല. ഇന്ന് അവകാശങ്ങളൊക്കെ തിരസിക്കണമെന്ന പുതിയ രീതിയാണ് ഗവൺമെന്റുകളൊക്കെ കൊണ്ടുവരുന്നത്. ഗിവിറ്റ് അപ്പ് എന്ന രീതിയിലുള്ള ഒരു ഹാഷ്ടാഗ് അല്ലെങ്കിൽ ക്യാമ്പയിൻ ഒക്കെ മോഡി ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ സബ്സിഡികളൊക്കെ എല്ലാവരും വേണ്ട എന്ന് വെക്കണം. അങ്ങനെയുള്ളൊരു അവകാശമായിട്ടല്ല ഇസ്ലാം നഫ്സിനെ നൽകുന്നത്, മറിച്ച് അത് നിർബന്ധമാണ്. ആത്മാഹുതി ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അവകാശമല്ലേ, വേണ്ടെന്ന് വെക്കാം. നമുക്ക് ഇന്ത്യ നൽകുന്ന അവകാശങ്ങൾ, റേഷൻ കടയാവട്ടെ, സബ്സിഡി ആവട്ടെ, വേണ്ടെന്ന് വെക്കാം. എന്നാൽ നഫ്സിന്റെ നിലനിൽപ്പ് അങ്ങനല്ല, ആത്മാഹുതി ചെയ്യാൻ പറ്റില്ല. ഇത് അള്ളാഹു നിർബന്ധമായി പറഞ്ഞ കാര്യമാണ്. മാത്രമല്ല മിൻ ജാനിബിൽ അദം, പണ്ഡിതന്മാർ ചർച്ച ചെയ്ത മറ്റൊരു കാര്യമാണ് നഫ്സിനെ തിന്മ, നഫ്സിന് ആഘാതങ്ങൾ വരുന്നതിൽ നിന്നുള്ള സംരക്ഷണം. കിസാസും അതേപോലെ അക്രമങ്ങളൊക്കെ നിരോധിച്ചതും ഒരാളെ കൊന്നാൽ വലക്കും ഫിൽ കിസാസി ഹയാത്ത്,
തിരിച്ചു കൊല്ലണമെന്ന് ഇസ്ലാം പറയുന്നു. ഞാൻ തന്നെ എന്റെ വിശദീകരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നിരവധി ഗ്രന്ഥങ്ങളൊക്കെ അവൈലബിൾ ആണ്, ഇന്ന് ലഭ്യമാണ്, കിതാബുകളൊക്കെ ലഭ്യമാണ്. നിങ്ങളൊക്കെ പോയിട്ട് അതിന്റെ വിശദ വിവരങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നു. മറ്റൊന്ന് ഹിഫ്ളുൽ അക്കൽ, ബുദ്ധിയുടെ സംരക്ഷണം. എന്താണ് ബുദ്ധിയുടെ പ്രത്യേകത എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ബുദ്ധി ഉണ്ടായാലേ ദീനുള്ളൂ, ബുദ്ധി ഉണ്ടായാലേ അഹ്കാമുകളുള്ളൂ. മുക്കല്ലഫിനോട് ഇസ്ലാം കൽപ്പിക്കുന്നുള്ളൂ, റുഫിയത്തിൽ അക്കലാം അൻ സലാസ്. മജ്നൂനാണെങ്കിൽ, കുട്ടിയാണെങ്കിൽ, ഉറങ്ങുന്നവനും നാസിയുമാണെങ്കിൽ, ബുദ്ധി ഇല്ല എങ്കിൽ അവന് കൽപ്പനകളില്ല എന്നാണ് ഇസ്ലാമിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇമാമുൽ ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, അഷ്റഫു സിഫാത്തിൽ ഇൻസാൻ, മനുഷ്യന്റെ ഏറ്റവും അഷ്റഫായ ഷെരീഫായ സിഫത്ത് അത് ബുദ്ധിയാണ്. ബുദ്ധി കൊണ്ടാണ് മനുഷ്യനും മറ്റുള്ള മൃഗങ്ങളും തമ്മിലെ മാറ്റം. അതുകൊണ്ടാണല്ലോ മനുഷ്യനെ അല്ലാഹു സുബ്ഹാന തആല പഠിച്ചത് ഖലീഫയായിട്ട്, അള്ളാഹുവിന്റെ ഖലീഫയായിട്ട് മനുഷ്യനെ പടക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വലക്കത് കറം ബനി ആദം, മനുഷ്യനെ ഇക്രാമ ചെയ്യാനുള്ള കാര്യം മനുഷ്യന് വിശേഷ ബുദ്ധി കൊണ്ട് കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ബുദ്ധി സംരക്ഷിക്കുക എന്നത് മനുഷ്യന്റെ കടമയാണ്. ബുദ്ധിനെ എങ്ങനെയാണ് ജാനിബിൽ വുജൂദിൽ നിന്ന് സംരക്ഷിക്കുക? ഈ പഠനവും ബുദ്ധിയെ പരിപോഷിപ്പിക്കലും ഒക്കെയാണ് ജാനിബിൽ വുജൂദ്. അതിനാണ് നമ്മുടെ ദീനി സ്ഥാപനങ്ങളും ഈ പഠനക്രമങ്ങളും ഒറ്റയ്ക്ക് അഫ്ലാത്ത് അക്കിലൂൻ അഫ്ലാത്ത് തദബ്ബറൂൻ എന്നൊക്കെ ഖുർആൻ നിരന്തരമായി ബുദ്ധിയെ പരിപോഷിപ്പിക്കണമെന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത് ഹിഫ്ളുൽ അക്കലിന്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്നാൽ ജാനിബുൽ അദം എന്താണ്? നമ്മളൊക്കെ സാധാരണ അറിയുന്നത് പോലെ കള്ളു കുടിച്ചാൽ അല്ലെങ്കിൽ ബുദ്ധിക്ക് ബുദ്ധിയെ മരവിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വിട്ടുനിൽക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നു. മാത്രമല്ല വിട്ടുനിന്നില്ലെങ്കിൽ തക്കതായ ശിക്ഷ കള്ളു കുടിക്കുകയാണെങ്കിൽ അവനക്ക് ഹദ്ദുണ്ട് എന്ന് മാത്രമല്ല ബുദ്ധിയെ നമ്മള് നിരർത്ഥകമായ കാര്യങ്ങളിൽ നിന്നുകൂടി സംരക്ഷിക്കണം. ഇന്നറിയാലോ അശ്ലീല സൈറ്റുകളും ടി വി ചാനലുകളും ഒക്കെ നമ്മുടെ ബുദ്ധികളെ മരവിപ്പിക്കുന്നു. ആ ബുദ്ധികളെ അങ്ങനെ മാനവീയായിട്ട് പോലും സുക്രാന് മാത്രമല്ല ഇസ്കാർ മാത്രമല്ല മറിച്ച് നമ്മുടെ ദീനിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ധർമ്മത്തെയോടെ ചിന്തിക്കാനുള്ള കാഴ്ചപ്പാടിൽ നിന്ന് ബുദ്ധിയെ മാറ്റുന്ന കാര്യങ്ങളൊക്കെ വിരോധിക്കപ്പെടേണ്ടതാണ് എന്ന് ഇസ്ലാം പറയുന്നു. മാത്രമല്ല കള്ളിനെ കുറിച്ച് ബുദ്ധി കേടുവരുത്തുന്ന കാര്യത്തെ കുറിച്ച് ഇസ്ലാം പറയുന്നത് ഉമ്മുൽ ഫവായിഷ് അക്ബറുൽ കബായിർ. ഉമ്മുൽ ഫവായിഷ് എന്തുകൊണ്ടാണത്? കാരണം ബുദ്ധി നശിച്ചാൽ അനിവാര്യമായ ഈ അഞ്ചു കാര്യങ്ങളും നശിക്കുന്നു എന്നതാണ് കാരണം. ബുദ്ധി നശിച്ചാൽ അവൻക്ക് ഇസ്ലാമില്ല. കള്ള് കുടിച്ചിട്ട് നിസ്കരിക്കാൻ പോകുമ്പോ നിസ്കാരത്തിൽ പോലും തെറ്റുകളും വിഡ്ഢിത്തങ്ങളും വിളിച്ചു പറഞ്ഞപ്പോഴാണ് കള്ളിനെ ഭാഗികമായി ഇസ്ലാം നിരോധിക്കുന്നത്. ബുദ്ധി പോയാൽ ദീനില്ല, ബുദ്ധി പോയാൽ ശരീരമില്ല. നിരവധി അനാരോഗ്യങ്ങളാണ് കള്ളിലൂടെ ആൽക്കഹോളിലൂടെ മനുഷ്യന് കടന്നു വരുന്നത്. ഹിഫ്ളു ദീൻ ഉണ്ടാവില്ല, ഹിഫ്ളു നഫ്സ് ഉണ്ടാവില്ല, ഹിഫ്ളു അക്കൽ ഏതായാലും ഇല്ല. ഹിഫ്ളു നഫ്സിൽ കുടുംബ കലഹങ്ങളുടെ മുഴുവൻ കാരണങ്ങളും അല്ലെങ്കിൽ വലിയൊരു കാരണവും ബുദ്ധി ശൂന്യമാണ്, ഇസ്കാറാണ്, കള്ളും ആൽക്കഹോളുമാണ്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ പോലും മദ്യവിരുദ്ധ സമിതികളും അല്ലെങ്കിൽ നിരവധി ചിന്തകന്മാരും രാഷ്ട്രീയ ധർമ്മം ധർമ്മങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആളുകളൊക്കെ കള്ള് നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ബീഹാറിൽ പോലും നമ്മൾ കണ്ടു കള്ള് നിരോധിച്ച നിതീഷ് കുമാറിന് പിന്തുണയുമായിട്ട് ലക്ഷങ്ങൾ അണിനിരന്ന മനുഷ്യ ചങ്ങല നമ്മൾ കണ്ടു. മനുഷ്യൻ ഇന്നും കണ്ടല്ലോ പത്രത്തില് കള്ള് നിരോധിക്കാനും കള്ള് ഷാപ്പ് ഒഴിവാക്കാനും സമരം നടത്തുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ് കള്ളും ആൽക്കഹോളും ഒഴിവാക്കുക എന്നുള്ളത്. മറ്റൊന്ന് മാൽ മധുരം കള്ള് കുടിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ബുദ്ധി മരവിക്കുന്നതിലൂടെ മധുരം ഇല്ലാതായിത്തീരുന്നു. നാലാമത്തെ കാര്യം ഹിഫ്ളുൽ നസ്ൽ, നസ്ൽ സന്താനങ്ങളുടെ പരമ്പരകളുടെ സംരക്ഷണം. അതിനു വേണ്ടിയിട്ടാണ് നിക്കാഹ് ഇസ്ലാം നിയമമാക്കിയത്. നിക്കാഹ് മാത്രമല്ല നിക്കാഹിൽ പറഞ്ഞത് അൽ വലൂദ് സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് നിക്കാഹിന്റെ പ്രൈമറി ഗോൾസ് ആയിട്ട് ഇസ്ലാം പറയുന്നത്. സോഷ്യോളജിയുമായിട്ട് നമ്മൾ അകലുന്നത് അവിടെയാണ്. സോഷ്യോളജി പറയുന്നത് സെക്ഷൽ നീഡാണ് നിക്കാഹ് എന്നാണ്. സെക്ഷൽ ഒരു റിക്രിയേഷന് വേണ്ടിയിട്ട്, ഒരു ഉല്ലാസത്തിന് വേണ്ടിയിട്ടാണ് ഫാമിലി ലൈഫ് എന്നാണ്. എന്നാൽ ഇസ്ലാം പറയുന്നതല്ല. ഇവിടെ ജനങ്ങൾ ഉണ്ടാവണം, തലമുറകളുടെ സംരക്ഷണങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ടാണ് അൽ വലൂദ് അൽ വദൂദിനെ കെട്ടണമെന്ന്, സന്താനങ്ങൾ ഉണ്ടാവണമെന്ന് ഇസ്ലാം നിലപാടെടുക്കാൻ കാരണം. അവിടെയാണ് മിൻ ജാനിബിൽ അദം സന്താന നിയന്ത്രണങ്ങളെയും കുട്ടികളുണ്ടാവരുത് എന്ന ബർത്ത് കൺട്രോൾ പോളിസിനെയൊക്കെ ഇസ്ലാം പൊളിച്ചെഴുതുന്നത്. ഇവിടെയാണ്
നമ്മൾ കണ്ടല്ലോ ഇന്ന് ലോകം മറിച്ച് ചിന്തിക്കുന്നു. ഇന്ന് ലോകത്തിലെ ഇറ്റലിയിലും മറ്റുമൊക്കെ അവിടെ സമ്മാനങ്ങളാണ്. രണ്ടാമതൊരു കുട്ടി ഉണ്ടായാൽ സമ്മാനമാണ്, മൂന്നാമതൊരു കുട്ടി ഉണ്ടായാൽ ആനുകൂല്യങ്ങളാണ്. അപ്പോ ബർത്ത് കൺട്രോൾ എന്ന തെറ്റായ ഒരു തിയറി വെച്ചിട്ട് ലോകക്രമം രൂപപ്പെടുത്താൻ മുന്നിട്ടിറങ്ങിയവർ ഇസ്ലാം പറഞ്ഞതുപോലെ വലൂദൽ വദൂദ് അല്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവണമെന്ന കാഴ്ചപ്പാടിലേക്ക് വരുന്നു. നമ്മുടെ ഭ്രൂണഹത്യയും മറ്റുമൊക്കെ നമുക്കിവിടെ ചർച്ച ചെയ്യാൻ കഴിയും. അവസാനമായ കാര്യം ഹിഫ്ദുൽ മാൽ, മദറിന്റെ ധനത്തിന്റെ സംരക്ഷണം. ഇസ്ലാമിന്റെ ഒരു കോംപ്രഹെൻസീവ്നെസ് ബോധ്യപ്പെടുത്തുന്ന, പരിപൂർണത ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ് ഹിഫ്ദുൽ മാൽ. നമുക്ക് ആഹാരം മാത്രമല്ല, ചില മതങ്ങളുണ്ടല്ലോ നമ്മളോട് ചോദിക്കുന്നു എന്തിന് നിങ്ങൾ മനുഷ്യന്റെ പ്രൈവറ്റ് ലൈഫിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ പബ്ലിക് ലൈഫ്, മനുഷ്യന്റെ മറ്റു കാര്യങ്ങളിൽ ദുനിയാവുമായുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇടപെടുന്നു. നമുക്ക് പറയാനുള്ളത് ഹിഫ്ദുൽ മാലും ദീനിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യമാണ്. ഹിഫ്ദുൽ ദീന് മാത്രമല്ല, ഹിഫ്ദുൽ ദീനിന്റെ തൊട്ടടുക്കയായിട്ട് ദീന് പറയുന്നത് ഹിഫ്ദുൽ മാലിന് വേണ്ടിയിട്ട് കൂടിയാണ് അള്ളാഹു ദീൻ ഉണ്ടാക്കിയത്, മാലിന്റെ മുതലിന്റെ സംരക്ഷണം. അതുകൊണ്ട് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മാലിന്റെ സംരക്ഷണം എന്ന് പറയുമ്പോ മാലിന്റെ മാല് നമ്മുടെ ലക്ഷ്യമല്ല, ഓയത്തല്ല, എന്നാൽ മാതൊരു വസീലത്ത് മാത്രമാണ്, ജീവിതം നിലനിൽക്കാനുള്ള വസീലത്ത് മാത്രമാണ്, ഓയത്തല്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ ഔലിയാക്കളെയൊക്കെ കുറിച്ച് പറയുമ്പോ, മഹാനായ ജീലാനി തങ്ങളെയൊക്കെ അനുസ്മരിച്ചല്ലേ നമ്മൾ കഴിഞ്ഞ മാസം, ജീലാനി തങ്ങളെയൊക്കെ പറയുമ്പോ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം വലിയ ധനികനായിരുന്നു എന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നു. കാരണം മുതൽ ഇസ്ലാമിന് പ്രശ്നമില്ല, എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. മുതലല്ല പ്രശ്നം, മുതലിനോടുള്ള നമ്മുടെ സമീപനമാണ് പ്രശ്നം. അതുകൊണ്ടാണ് ബുഹലിനെയും ഇസ്രാഫിനെയും തബ്ദീറിനെയും ഒക്കെ ഇസ്ലാം നിരാകരിക്കാനും നിരുത്സാഹപ്പെടുത്താനുമുള്ള കാരണം. മാത്രമല്ല മുതലിന്റെ സംരക്ഷണത്തിന് ഇസ്ലാം പറയുന്നു മുതല് സർക്കുലേഷൻസ്, മുതൽ ഒരു സ്ഥലത്ത് കൂടി നിൽക്കാൻ പാടില്ല, സാധാരണയായി അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കണം. നമ്മൾ കണ്ടല്ലോ നോട്ട് നിരോധനം നടത്തിയപ്പോ സൊസൈറ്റിക്ക് ഉണ്ടായ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു. മുതൽ ജനങ്ങളുടെ കൈകളിലായിരിക്കണം, ബാങ്കിൽ കൊണ്ടുപോയി പൂത്തി വെച്ചാൽ ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കുകയില്ല. അതുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് തദാവുൽ, മുതൽ എന്നുള്ളത് ഒരു സ്ഥലത്ത് കേന്ദ്രീകൃതമായിട്ട് നിൽക്കേണ്ട കാര്യമല്ല, മറിച്ച് മുതൽ കറങ്ങി നടക്കാനുള്ളതാ. അതുകൊണ്ടാണല്ലോ ദഹബ് ഫിദ്ദത്തിന് നമ്മള് സകാത്ത് വെച്ചത്, ദഹബ് ഫിദ്ദത്ത് പാത്തു വെക്കാനുള്ളതല്ല, സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, അത് ക്രയവിക്രയങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല പടച്ചതാണ്. അതുകൊണ്ട് അത് സൂക്ഷിച്ചു വെക്കുകയാണോ, കൻസ് ചെയ്യുകയാണോ, നിങ്ങൾ ടാക്സ് അടക്കണം, അതിലൊരു ശതമാനം സകാത്ത് കൊടുത്തിട്ട് സൊസൈറ്റിയിലേക്ക് എത്തണം. സഹബും ഫിദ്ദത്തും സൊസൈറ്റിയിൽ ക്രയവിക്രയങ്ങൾ നടത്താനുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ അഞ്ചു കാര്യങ്ങളുടെ സംരക്ഷണം, അടിസ്ഥാനപരമായ സംരക്ഷണത്തിനാണ് ദീൻ കടന്നു വന്നത്. ഈ അഞ്ചു രീതിയിൽ നിന്ന് ദീനിന്റെ അല്ലെങ്കിൽ ആധുനികമായ നിരവധി പ്രശ്നങ്ങളെ, എല്ലാ പ്രശ്നങ്ങളെയും, കർമ്മശാസ്ത്ര പ്രശ്നങ്ങളെ മാത്രമല്ല, ലോകത്തിന്റെ ഏതു വികസന പ്രശ്നങ്ങളെയും, ലോകത്തിന്റെ ഏതു പുതിയ പ്രശ്നങ്ങളെയും നമുക്ക് മഖാസിദ് ശരീഅത്തിന്റെ വെളിച്ചത്തിൽ വീക്ഷിക്കാൻ കഴിയും. ഇവിടെ കടന്നു വരുന്ന മറ്റു നിരവധി ചർച്ചകളുണ്ട്, ആ ചർച്ചകളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിർത്താനാണ് താല്പര്യപ്പെടുന്നത്. നിങ്ങൾ ഇതുമായിട്ട് കൂടുതൽ വായിക്കുകയും പഠിക്കുകയും വേണം. ചുരുങ്ങിയത് നമ്മുടെ ജംഉൽ ജവാമിയിലെ നാലാമത്തെ ചാപ്റ്ററായ അൽ കിതാബുർ റാബി ഫിൽ ഖിയാസ്, ഖിയാസിനെ കുറിച്ച് പറയുന്നിടത്ത് മസാലിക്കുൽ ഇല്ല എന്നൊരു ചർച്ച കടന്നു വരുന്നുണ്ട്. മസാലിക്കുൽ ഇല്ല, എങ്ങനെയാണ് ഒരു ഇല്ലത്തിനെ കണ്ടെത്തുക? ആ ഇല്ലത്തിനെ കണ്ടെത്തുമ്പോ പത്ത് മസലക്കുകളാണ് താജുദ്ദീൻ സുബിഖ് റഹിമഹുള്ള ജംഉൽ ജവാമിയിൽ പറയുന്നത്. അവിടുത്തെ അഞ്ചാമത്തെ മസലക്കായിട്ട് അൽ മുനാസബത്തു വൽ ഇഖാല, സൂട്ടബിലിറ്റി, അത് ഹുക്കുമും ആ ഇല്ലത്തും തമ്മില് ബന്ധപ്പെട്ട് കിടക്കുന്ന, അനിവാര്യ സൂട്ടബിൾ ആയി കിടക്കുന്ന കാര്യമായിരിക്കണം. അവിടെ മുനാസബത്തിന്റെ വർഗീകരണം നടത്തുന്നിടത്ത് ഇമാം താജുദ്ദീൻ സുബിഖ് തങ്ങൾ പറയുന്നുണ്ട് ഷറഈ മുനാസിബായ ഒരു വസ്തുവിനെ പരിഗണിച്ചത് നോക്കുമ്പോ മൂന്ന് രീതികളാണ്, ളറൂരിയാണ്, ഫഹാജിയാണ്, ഫതഹ്സീനിയാണ് എന്ന് താജുദ്ദീൻ സുബിഖ് തങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവിടെ ളറൂരി എന്ന് പറഞ്ഞാൽ അതിനെ ഈ അഞ്ചു കാര്യങ്ങൾ ഹിഫ്ദുൽ മാലും മറ്റുമൊക്കെ അവിടെ വിശദീകരിക്കുന്നുണ്ട്. താജുദ്ദീൻ സുബിഖ് റഹിമഹുള്ളാഹിക്ക് അഞ്ചിലധികമാകാം എന്ന കാഴ്ചപ്പാടൊക്കെ ഉണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഈ കിതാബിലുള്ള ജംഉൽ ജവാമിയിലുള്ള ഈ പാഠഭാഗങ്ങളെങ്കിലും നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് മഖാസിദിനെ കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കണമെന്നാണ് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു വരുന്നത്. ഏതായാലും
എന്നെ ശ്രവിച്ച നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ ഔപചാരികളൊന്നുമില്ലാതെ എൻ്റെ സംസാരം ഇവിടെ നിർത്തുന്നു. നിങ്ങളൊക്കെ മഖാസിദിനെ കുറിച്ച് പഠിക്കുകയും കർമ്മശാസ്ത്ര ചലനങ്ങളെ ചർച്ചകളെ മഖാസിദിലൂടെ കൂടി അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ പറഞ്ഞതും കേട്ടതുമൊക്കെ ഒരു സോലിഹായ അമലായിട്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞ് എനിക്ക് അവസരം തന്ന ഈ സ്ഥാപനത്തിന് നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.